ഹായ് സ്റ്റുഡൻറ്റ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്യാസ് ടർബൈൻ കമ്പഷൻ ചേമ്പേഴ്സാണ് തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ സിക്സ്ത് മോഡിയുള്ള ടോപ്പിക്കാണിത് നമുക്കറിയാം നമ്മൾ ഓൾറെഡി കമ്പഷൻ ചേമ്പേഴ്സിന് ഐ സി എഞ്ചിൻസ് ഓൾറെഡി കവർ ചെയ്തതാണ് നമുക്കറിയാം കമ്പഷൻ ചേമ്പറിൻ്റെ അകത്താണ് ഫ്യൂലും എയറും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ബേണിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ കമ്പഷൻ നടക്കുന്നത് അപ്പോൾ സെയിം ആണ് ഗ്യാസ് ടർബൈനിലും ഇതിലും ഒരു ചേമ്പർ ഉണ്ടാവും അവിടെയാണ് ഈ ഫ്യൂലും എയറും തമ്മിൽ മിക്സ് ചെയ്ത് കമ്പഷൻ നടക്കുന്നത് പക്ഷെ അപ്പാർട്ട് ഫ്രോം സി ഐ എഞ്ചിൻസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡീ ഡീസൽ എഞ്ചിൻ എടുത്ത് നോക്കിയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ഫിക്സഡ് വോളിയത്തിലാണ് നമ്മൾ കമ്പ്രസ് ചെയ്യുന്നത് അല്ലേ അതിനുശേഷമാണ് കമ്പഷൻ നടക്കുന്നത് അപ്പോൾ പർട്ടിക്കുലർ ഒരു എയർ ഫ്യൂവൽ റേഷ്യോലുള്ളത് നമ്മൾ കമ്പ്രസ് ചെയ്ത് അവിടെയാണ് കമ്പഷൻ നടക്കുന്നത് പക്ഷേ ഒരു ഗ്യാസ് ടർബെ നോക്കുകയാണെങ്കിൽ ഗ്യാസ് ടർബെന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ സിസ്റ്റമാണ് കണ്ടിന്യൂസ് ആയിട്ട് മാസ് എയർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇവിടെ കിട്ടുന്ന എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഇസ് ടു വൺ ടു വൺ തേർട്ടി യൂസ് വൺ ആ ഒരു റേഞ്ചിലുള്ള എയർ ഫ്യൂവൽ റേഷ്യോ ആണ് അവിടെ വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് ലീൻ അല്ലെങ്കിൽ ഒരു വീക്ക് മിക്സർ വരുന്നത് സോ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഓർ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഇഗ്നൈറ്റ് ആൻഡ് മെയിൻറ്റൈൻ എ കണ്ടിന്യൂസ് കം കമ്പസ്റ്റൻ യൂസിങ് സച്ച് എ ലീൻ ഓർ വീക്ക് മിക്സ്ചർ ഓക്കെ സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സോ ദ ഫ്യൂവൽ മസ്റ്റ് ബി ബേൺ വിത്ത് ഓൺലി

അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ഏറെ നമ്മൾ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് ഡിഫറെൻറ്റ് പാർട്ടായിട്ട് നമ്മൾ അതിനകത്തേക്ക് എൻറ്റർ ചെയ്യിക്കണം അല്ലേ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കമ്പസൻ ചേമ്പറിന് വേറെ പേര് എന്ന് വെച്ചാൽ കമ്പസ്റ്റർ എന്ന് പറയും അതിന് ബേണർ എന്ന് പറയും അല്ലെങ്കിൽ ഫ്ലെയിം ഹോൾഡർ എന്ന് പറയും അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു ഗ്യാസ് ടർബൈൻ്റെ പിക്ക് ആണ് അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കമ്പ്രസ്സർ കാണിക്കുന്നുണ്ട് കമ്പസൻ ചേമ്പർ കാണിക്കുന്നുണ്ട് അതുപോലെ ടർബൈൻ ബ്ലേഡ് കാണിക്കുന്നുണ്ട് കമ്പഷൻ ചേമ്പർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്യാസ് ടർബൈനിൽ ഒരുപാട് കമ്പഷൻ ചേമ്പേഴ്സ് ഉണ്ട് ആ ഗ്യാസ് ഗ്യാസ്റ്റർബൈൻ്റെ ചുറ്റിലുമായിട്ട് ഒരുപാട് ഇതിലിപ്പോൾ ഇവിടെയൊക്കെ ഗ്യാസ് കമ്പസൻ ചേമ്പേഴ്സ് ഉണ്ട് ഓക്കെ സിക്സ് ടു എയ്റ്റ് കമ്പസൻ ചേമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഗ്യാസ് ടമ്പ അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ കമ്പസൻ ചേമ്പറിൻ്റെ ഒരു സിമാറ്റിക് ഫിഗറാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് പാർട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനൊരു കേസിംഗ് ഉണ്ട് കേസിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഔട്ടർ ഷെൽ ഓഫ് ദ കമ്പസ്റ്റർ ഓർ കമ്പസ്റ്റൻ ചേമ്പർ ദെൻ ദർ ഇസ് എ സ്നൗട്ട് സ്നൗട്ട് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഡോം ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് ആക്ട് എസ് എ എയർ സ്പ്ലിറ്റർ സോ വാട്ട് ഇറ്റ് ഈസ് ഡൂയിങ് ഇസ് ഇറ്റ്സ് ഇറ്റ് സെപ്പറേറ്റ്സ് ദ പ്രൈമറി എയർ ഫ്രം ദ സെക്കൻഡറി എയർ ഫ്ലോ അപ്പോൾ ഇനീഷ്യലി എന്താണ് കമ്പ്രസ്റ്റർ എന്ന് വരുന്ന ഹൈ പ്രഷർ എയർ ഈ സ്നൗട്ട് വഴിയാണ് ഈ കമ്പസ്റ്റൻ ചേമ്പറിനകത്തേക്ക് പോകുന്നത് അപ്പോൾ സ്നൗട്ട് എന്താ ചെയ്യുന്നത് വരുന്ന ടോട്ടൽ എയറിനിന്ന് ട്വൻറ്റി പെർസെൻറ്റേജിന് മാത്രമാണ് പ്രൈമറി സോണിലേക്ക് വിടുന്നത് റിമെയിനിങ് എയ്റ്റി പെർസെൻറ്റേജിന് അത് ഈ പറയുന്ന ഫ്ലെയിം ട്യൂബിൻ്റെ മുകളിൽ കൂടി വിടും അതാണ് ഈ സ്നൗട്ട് ചെയ്യുന്നത് അപ്പോൾ സ്നൗട്ടിന്ന് ഫസ്റ്റ് വരുന്നത് അപ്പോൾ താഴത്തെ ഫിഗർ നോക്കി നിങ്ങൾക്ക് കാണാം ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് എയർ മാത്രമാണ് സ്നൗട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ പോകുന്നത് ഈ സേൾ വെയ്ൻസിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെയാണ് സേൾ വെയിൻസ് കാണിക്കുന്നത് ഇവിടെ കാണുന്നതാണ് ഈ സേൾ വെയിൻസ് അതിൻ്റെ ചുറ്റിലുമായിട്ടാണ് ഈ ഫ്ലെയർ ഉള്ളത് ഫ്ലെയർ എന്ന് വെച്ചാൽ പ്രൊ പെർഫോറേറ്റഡ് ഫ്ലെയർ ആണ് ഒരുപാട് ഹോൾസ് ഉള്ളൊരു ഫ്ലെയർ ആണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ആ പോകുന്ന ട്വൻ്റി പെർസെൻറ്റേജ് എയർ കുറച്ചൊക്കെ ഈ സോൾ വെയ്ൻസിൻ്റെ അകത്തുകൂടിയും കുറച്ചൊക്കെ ഫ്ലെയറിൻ്റെ അകത്തു കൂടിയും പോയിട്ട് അത് പ്രൈമറി സോണിലേക്ക് വരും അപ്പോൾ ഈ സോൾ എന്താ ചെയ്യുന്നത് ഇത് റോൾ ഓഫ് ദ സോൾ ഈസ് ടു ജനറേറ്റ് ടർബുലൻസ് അപ്പോൾ അതിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് സോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് എയറും ഫ്യൂവലും മിക്സ് ചെയ്യിക്കലാണ് ഈ സോളിൻ്റെ എയിം സോ ഇത് എയർ വിൽ റാപ്പിഡ്ലി മിക്സ് വിത്ത് ദ ഫ്യൂവൽ ദ അപ്പോൾ അതാണ് പ്രൈമറി സോണിൽ നടക്കുന്നത് അപ്പോൾ ഓൾറെഡി അതിനുശേഷം അവിടെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറുണ്ട് അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നില്ലത് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന ഇതാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ അറ്റത്തായിട്ടൊരു ഇഗ്നൈറ്ററും ഉണ്ട് ഒരു ഇഗ്നൈറ്ററും ഉണ്ട് സോ ഇഗ്നൈറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സ്പാർക്ക് ഇഗ്നൈറ്ററാണ് അതിനുശേഷം ഒരു ഫ്ലെയിം ട്യൂബുണ്ട് ഫ്ലെയിം ട്യൂബ് എന്ന് വച്ചാൽ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് ഫ്ലെയിം ട്യൂബ് ഈ കാണുന്ന അകത്തെ ഈ ഫ്ലെയിം ട്യൂബിൻ്റെ അകത്താണ് ഈ കമ്പഷൻ നടക്കുന്നത് ഫ്ലെയിം ട്യൂബിൻ്റെ പുറമേ കൂടിയാണ് കേസിങ് പോകുന്നത് അപ്പോൾ കേസിങ്ങിന് ഫ്ലെയിം ട്യൂബിൻ്റെ ഇടയിലായിട്ടൊരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്കാണ് നേരത്തെ റിമെയിനിങ് എയ്റ്റി പേഴ്സൻ്റെ ജയറിനെ കടത്തിവിട്ടത് ഓക്കെ ഇനി നമ്മൾ വലിയ സ്റ്റേജ് ഓഫ് എയർ എൻട്രി എ ഇൻ ടൂ ദ കമ്പസ്റ്റർ ഇൻറ്റു ദ കമ്പസ്റ്റൻ ചേംബർ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ആദ്യം പ്രൈമറി സോണിലേക്ക് പോകുന്നത് ഓൺലി ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ എയറാണ് ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട് ഓൺലി ട്വൻറ്റി പെർസെൻ്റ് ഓഫ് എയർ ഇസ് ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ്ഡ് അറൗണ്ട് ദ ജെറ്റ് ഓഫ് ഫ്യുവൽ ജെറ്റ് ഓഫ് ഫ്യൂവലിൻ്റെ ഫ്രണ്ടിലേക്കായിട്ടാണ് ഈ ട്വൻറ്റി പെർസെൻറ്റേജ് എയർ പോകുന്നത് ഈ അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് എയർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ സ്റ്റോക്കിയോമെട്രിക് മിക്സ് മിക്സ് ഓഫ് എയർ ഫ്യൂവൽ റേഷ്യോ ആയിട്ടാണ് വരുന്നത് എന്നാൽ കമ്പസ്റ്റൻ കമ്പ കറക്റ്റായിട്ട് നടക്കാൻ ആ എയർ ഫ്യൂൽ റേഷൻ മതി അപ്പോൾ അവിടെ നിന്നത് കമ്പഷൻ നടന്നു അവിടെ വലിയ ഹൈ ടെമ്പറേച്ചർ ഉണ്ടായി റാപ്പിഡ് കമ്പഷൻ അവിടെ നടക്കും സോ അപ്പോൾ ഈ ഏറെ പോകുന്നത് സ്നൗട്ട് വഴിയാണ് സോൾ വെയിൻസ് വഴി പെർഫോറ്റഡ് ഫ്ലയർ വഴിയാണീ പ്രൈമറി സോണിലേക്ക് വരുന്നത് ഇനിയോ ഇനി സെക്കൻഡറി സോണിലേക്കാണ് അടുത്ത് വരികയാണെങ്കിൽ ഇതാ സ്നൗട്ട് ട്വൻ്റി പെർസെൻറ്റേജ് ഏറെ മാത്രമാണ് പ്രൈമറിലേക്ക് പോയി റിമൈനിങ് എയ്റ്റി പെർസെൻറ്റേജ് അവിടെ പോയി മുകളിലേക്ക് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മളെ ഫ്ലെയിം ട്യൂബിൻ്റെ മുകളിലേക്ക് കൂടി അല്ലേ അത് പോയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡറി സോ സോണിൽ എന്താ സംഭവിക്കുന്നത് ഫർ ദ ട്വൻറ്റി പെർസെൻറ്റേജ് ആ റിമൈനിങ് എയ്റ്റി പെർസെൻറ്റേജ് പോയി നിന്ന് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് എയർ ഒരു എയർ ഇസ് ദൻ ഇൻട്രൊഡ്യൂസ് ത്രൂ ദി സെക്കൻഡറി ഹോൾസ് ഇൻ ദ ഫ്ലെയിം ട്യൂബ് ഇൻ ദ സെക്കൻഡറി സോൺ ടു കംപ്ലീറ്റ് ദ കമ്പർഷൻ അപ്പോൾ ഈ ഫ്ലെയിം ട്യൂബിൻ്റെ മുകളിലായിട്ട് കുറേ ഹോൾസ് ഉണ്ട് ആ ഹോൾസിൽ കൂടിയാണ് റിമൈനിങ് ആ പോയ എയ്റ്റി പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് എയർ സെക്കൻഡറി സോണിലേക്ക് വരും ഇപ്പോൾ ഇവിടെ നോക്കിയാൽ വരുന്നത് ഇവിടെയുണ്ട് കാണാം സെക്കൻഡറി സോണിലേക്ക് ഈ സെക്കൻഡറി ഹാൾസ് വഴിയാണ് വരുന്നത് ഫ്ലെയിം ട്യൂബിൻ്റെ സെക്കൻഡറി ഹാൾസ് വഴി സെക്കൻഡറി സോണിലേക്ക് വരും അപ്പോൾ ഇവിടെ വരുന്നത് കാണാൻ എയർ നമുക്ക് കണ്ടാൽ മനസ്സിലാകും കുറച്ച് എയർ തിരിച്ച് രണ്ട് സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട് അതായത് മേജർ പാർട്ട് ഓഫ് ദി എയർ കമ്മിങ് ഫ്രം ദി സെക്കൻഡറി അത് ആക്ച്വലി പാർട്ട് ഇതിൻ്റെ ഒരു പാർട്ട് ഓഫ് എയർ കമ്മിങ് ഫ്രം ദ സെക്കൻഡറി ഹോൾ വിൽ പാസ് ത്രൂ ദി പ്രൈമറി സോൺ കുറച്ചൊരു പാർട്ട് പ്രൈമറി സോണിലേക്ക് തന്നെ പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ ദയർ ഫ്രം ദ സോൾ വെയിൻസ് അപ്പോൾ ഓൾറെഡി നേരത്തെ എയർ ഫ്രം ദ സോൾ വെയിൻസ് ആൻഡ് ദാറ്റ് ഫ്രം ദി സെക്കൻഡറി എയർ സെക്കൻഡറി എയർ ഹോൾ ഇൻട്രാക്ട് ആൻഡ് ക്രിയേറ്റഡ് റീജ്യൻ ഓഫ് ലോ വെലോസിറ്റി അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വരുന്ന എയറിനെ വെലോസിറ്റി കുറക്കും അല്ലെങ്കിൽ ഈ ഭാഗത്ത് എയർ തിരിച്ചു പോയി അതുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു

ശരിക്കും പ്രൈമറി സോണും ഡയല്യൂഷൻ സോൺ എന്ന് വെച്ചാൽ രണ്ട് സോണാണുള്ളത് നമ്മളിത് ഇവിടെ അത് മൂന്ന് സോണായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതായത് പ്രൈമറി സോൺ സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി അപ്പോൾ ഇതിൽ ടെർഷറി സോണിനാണ് നമ്മൾ ഡയലൂഷൻ സോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് ഔട്ട് ഓഫ് ഏതാണ് റിമൈനിങ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഉണ്ടല്ലേ ഔട്ട് ഓഫ് അപ്പോൾ ഔട്ട് ഓഫ് റിമൈനിങ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആയർ ഫ്ലോയിങ് ത്രൂ ദി ഫ്ലെയിം ട്യൂബ് അല്ലേ അതിൻ്റെ മുകളിൽ കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട് അതെന്ന് പറയുക അപ്രോക്സിമേറ്റ്ലി വൺ ബൈ തേർഡ് എയർ ഈസ് യൂസ് ടു ഡൈല്യൂട്ട് ദ ഗ്യാസ് ടെമ്പറേച്ചർ ഇൻ ദ ഡയല്യൂഷൻ സോൺ അപ്പോൾ ഡയല്യൂഷൻ സോണെന്ന് അതിന് വൺ ബൈ തേർഡ് എടുത്തിട്ട് ആ ഗ്യാസ് ടെമ്പറേച്ചർ ഡയലൂട്ട് ചെയ്തു കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ വന്ന് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഇത്രയും ഹൈ ടെമ്പറേച്ചർ നമ്മൾ ടെർബൈൻ ബ്ലേഡ്സിലേക്കും ടർബൈൻ ഓസിലേക്കൊ പോയാൽ അത് അതിന് ഡാമേജ് ഉണ്ടാക്കും അതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കുറക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഡയലൂട്ട് ചെയ്യുന്നത് അതിന് ശേഷം ആ വൺ ബൈ തേഡിന് ശേഷം ബാക്കി ലെയർ എന്ത് ചെയ്യും അത് അത് ഈ കൂളിങ് ദ വാൾസ് ഓഫ് ദ ഫ്ലെയിം ടു ഓക്കെ അത് യൂസ് ചെയ്യുന്നത് ഈ ഫ്ലെയിം ട്യൂബ് വാൾസ് കൂൾ ചെയ്യാനാണ് കാരണം ഈ കമ്പഷൻ കമ്പഷൻ പ്രോഡക്ട്സിനെ ജസ്റ്റ് കവർ ചെയ്ത് നിൽക്കുന്ന ആരാന്ന് ഫ്ലെയിം ട്യൂബാണ് ഫ്ലെയിം ട്യൂബിൻ്റെയും കേസിങ്ങിൻ്റെ ഇടയിലുള്ള ആ ഒരു ക്യാവിറ്റിയിലൂടെയാണ് എയർ ഫ്ലോ നടക്കുന്നത് അപ്പോൾ ഈ ഫ്ലെയിം ട്യൂബിനെ കൂൾ ചെയ്യിക്കാനാണ് നമ്മൾ റിമൈനിങ് എയർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ വേരിയസ് സ്റ്റേജസ് ഓഫ് എയർ അല്ലെങ്കിൽ വേരിയസ് സോൺസ് ഓഫ് എയർ എൻട്രീൻ്റെ കമ്പഷർ അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മൂന്ന് സോൺസും കാണാം അപ്പോൾ ഇതിൻ്റെ ഫിഗർ വരയ്ക്കാൻ ചോദിച്ചാൽ ഈ ഫിഗർ വരച്ചാൽ മതി അത് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഇതിൽ മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ ഇത് നോസിലും ഫ്യൂവൽ ഇഞ്ചക്ടറും അതുപോലെ ഇക്നൈറ്ററും ഒക്കെ ഇവിടെ മാർക്ക് ചെയ്യണം മൂന്ന് സോൺസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പോസ്റ്റൻ ചേംബേഴ്സാണ് അപ്പോൾ കുറേ ടൈപ്സ് ഓഫ് കമ്പോസ്റ്റൻ ചേംബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ മൂന്ന് മെയിൻ ടൈപ്പ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഒന്ന് മൾട്ടിപ്പിൾ കമ്പോഷൻ ചേമ്പർ ഓർ ക്യാൻ ടൈപ്പ് ഓർ ട്യൂബുലാർ കമ്പോഷൻ ചേമ്പാർ സെക്കൻഡ് വൺ ഈസ് ട്യൂബോ അനുലാർ കമ്പസൺ ചെയ്യുമ്പാർ ആൻഡ് തേർഡ് വൺ ഈസ് അനുലാർ കമ്പസൺ ചേമ്പാർ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ദിസ് മൾട്ടിപ്പിൾ കമ്പോഷൻ ചേമ്പാർ അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ദിസ് ടൈപ്പ് ഓഫ് കമ്പോഷൻ ചേമ്പർ ഈസ് യൂസ്ഡ് ഓൺ സെൻട്രൽ ഫ്യൂവൽ കമ്പ്രസർ എഞ്ചിൻ ആൻഡ് ദ എർലി ടൈപ്പ് ഓഫ് ആച്ചുവൽ ഫ്ലോ കംപ്രസർ എൻജിൻ പേളി ടൈപ്സ് എൻജിൻസിലാണ് ഈ ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ കമ്പസൺ ചേമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് ദ ചേമ്പേഴ്സ് ആർ ഡിസ്പോസ്ഡ് അറൗണ്ട് ദ എൻജിൻ ആൻഡ് കമ്പ്രസർ ഡെലിവറി ഈസ് ഡെലിവറി എയർ ഈസ് ഡയറക്റ്റഡ് ബൈ ഡു പാസ് ഇൻ ടു ദി ഇ ഇൻഡിവിജ്വൽ ചേമ്പേഴ്സ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫിഗർ ഇവിടെ കാണിക്കുന്നുണ്ട് കമ്പസൺ ചേമ്പർ നോക്കിയാൽ നമ്മുടെ എഞ്ചിൻ്റെ ചുറ്റിലുമായിട്ടാണ് കമ്പസൺ ചേമ്പർ ഇവിടെ നോക്കിയാൽ എയ്റ്റ് കമ്പസൺ ചേമ്പേഴ്സ് എയ്റ്റ് കമ്പസൻ ചേമ്പേഴ്സ് നമുക്ക് കാണാൻ അല്ലേ കവർ ടെർബൈൻ്റെ ചുറ്റിലായിട്ട് എയ്റ്റ് കമ്പസ്റ്റൻ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഓരോ കമ്പസ്റ്റൻ ചേമ്പർ ഈച്ച് കമ്പസ്റ്റൻ ചേമ്പർ ഹാസ് ആൻ ഇന്നർ ഫ്ലെയിം ട്യൂബ് അപ്പോൾ ഇൻഡിവിജ്വൽ കമ്പഷൻ ചെയ്യുമ്പറിനും ഒരു ഇന്നർ ഫ്ലെയിം ട്യൂബ് ഉണ്ട് ആ ഇന്നർ ഫ്ലെയിം ട്യൂബിന് ചുറ്റിലായിട്ട് ഒരു എയർ കേസിംഗ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ ദാറ്റാണ് നമ്മളെ എയർ പോകുന്നത് റിമൈനിങ് ആ എയ്റ്റി പെർസെൻറ്റേജ് എയർ അല്ലെ സെക്കൻഡറി എയർ പാസ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ആ ഫ്ലെയിം ട്യൂബ് ആൻഡ് ദി എയർ കേസിങ്ങാണ് അങ്ങനെ ഓരോ കമ്പഷൻ ചേമ്പറിനും ഇതുപോലെ ഫ്ലെയിം ട്യൂബും എയർ കേസിങ്ങും ഉണ്ട് ആയിട്ട് ഓക്കെ ദ സെപ്പറേറ്റ് ഫ്ലെയിം ട്യൂബ്സ് ആർ ഓൾ ഇൻടർ കണക്റ്റഡ് യൂസിങ് ഇൻറ്റർ കണക്റ്റേഴ്സ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതിന് മുമ്പിൽ സ്ലൈഡിൽ നമുക്ക് ആ ഫിഗറിൽ ഇൻറ്റർ കണക്റ്റേഴ്സ് കാണാം ഇൻറ്റർ കണക്റ്റേഴ്സ് വെച്ചിട്ട് എല്ലാ കമ്പസ്റ്റേഴ്സും അല്ലെങ്കിൽ കമ്പഷൻ ചേമ്പേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാ എല്ലായിടത്തും ഇപ്പോൾ കമ്പഷൻ നടക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ ടൈമിലാണെങ്കിലും എല്ലായിടത്തും ഒന്നിച്ച് കമ്പഷൻ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ കമ്പഷൻ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇൻടർ കണക്ട് ചെയ്യുന്നത് അത് ഇൻടർ കണക്ട് ചെയ്യുന്നത് ഇൻടർ കണക്റ്റേഴ്സ് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ കമ്പഷൻ ചേമ്പേഴ്സ് അപ്പോൾ എല്ലാ ടൈപ്പ്സ് ഓഫ് ആച്ചു ഫ്ലോ കമ്പസർ എൻജിൻസിലാണ് അത് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ടൈപ്പ് ഈസ് എ മൾട്ടിപ്പിൾ സോറി അപ്പോൾ ഈ മൾട്ടിപ്പിൾ കമ്പഷൻ ചേമ്പറിൽ തന്നെ ഒരു ഫിഗർ ഇവിടെ കാണിക്കുന്നതാണ് അതിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് അപ്പോൾ അതിൽ നോക്കിയാൽ അതിൽ സെൻട്രലായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ മൂന്ന് കമ്പസ്റ്റേഴ്സിൻ്റെ മാത്രമേ ഈ ക്രോസ് സെക്ഷൻ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ സെൻറ്റർ ആയിട്ട് കാണിക്കുന്ന യെല്ലോ കളറിൽ കാണിക്കുന്നതാണ് അതിൻ്റെ ഫ്യുവൽ നോസിൽ ഫ്യൂവൽ ഇഞ്ചക്ടറാന്ന് കാണിക്കുന്നത് അതിന് ചുറ്റിലുള്ള ഓറഞ്ച് കളറിൽ കാണിക്കുന്നതാണ് കമ്പസ്റ്റൻ മിക്സ്ച്ചറാണ് കമ്പസ്റ്റ് ചെയ്ത ആണ് കാണിക്കുന്നത് അത് ഏതിൻ്റെ അകത്താണുള്ളത് അത് കമ്പസ്റ്റൻ പ്രോഡക്റ്റ്സ് ഉള്ളത് ഈ ഫ്ലെയിം ട്യൂബിൻ്റെ അകത്താണ് ആ ഫ്ലെയിം ട്യൂബിൻ്റെ ചുറ്റിലുമായിട്ടാണ് കേസിംഗ് ഉള്ളത് കേസിംഗിൻ്റെ ഫ്ലെയിം ട്യൂബിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് അവിടെ ബ്ലൂ കളറിൽ കാണിക്കുന്നത് സെക്കൻഡറി എയർ അപ്പോൾ അതാണതിൻ്റെ ഫിഗർ ഓഫ് മൾട്ടിപ്പിൾ കമ്പഷൻ ചേമ്പർ ഓർ ക്യാൻ ടൈപ്പ് ഓർ ട്യൂബ് വിലർ കമ്പഷൻ ചേമ്പർ സെക്കൻഡ് ടൈപ്പ് ആണ് ട്യൂബോ അനുലാർ കമ്പസ്റ്റൻ ചേമ്പർ അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടൈപ്പ് ട്യൂബ്ലാറും തേർഡ് ടൈപ്പ് അനുവിലാറുമാണ് ട്യൂബോ അനുലാർ എന്ന് പറഞ്ഞാൽ ഇൻബിറ്റ്വീൻ ഉള്ളൊരു കമ്പസ്റ്റൻ ചേമ്പറാണ് അതിന് വേറൊരു പേരുണ്ട് കാനുലാർ കമ്പഷൻ ചേമ്പർ ി ആർ നമ്പർ ഓഫ് ഫ്ലെയിൻ ട്യൂബ്സ് ആർ ഫിറ്റഡ് ഇൻസൈഡ് എ കോമൺ എയർ കേസിങ് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോമൺ എയർ കേസിംഗ് ആണുള്ളത് ഇതിന് തൊട്ട് മുമ്പിലുള്ള മൾട്ടിപ്പിൾ സിസ്റ്റത്തിന് ഇൻഡിവിജ്വൽ എയർ കേസിങ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ഇതിന് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് ഉണ്ട് മൾട്ടിപ്പിൾ സിസ്റ്റത്തിൻ്റെയും അതുപോലെ ഇനി പറയാൻ വേണ്ടി പോകുന്ന അനോലാർ സിസ്റ്റത്തിൻ്റെയും അഡ്വാൻറ്റേജ് ഉണ്ട് അനോലാർ സിസ്റ്റത്തിനെപ്പോലെ ഇത് കോമ്പാക്റ്റ് ആയിരിക്കും അതുപോലെ മൾട്ടിപ്പിൾ സിസ്റ്റം പോലെ ഇതിന് ഇതിൽ നമുക്ക് ഈസ് ഈസ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ടെസ്റ്റിംഗ് മെയിൻറ്റനൻസ് ആൻഡ് ടെസ്റ്റിങ്ങും എളുപ്പമാണ് തേർഡ് ടൈപ്പ് ആണ് ട്യൂബോ അനുലാർ അല്ലെങ്കിൽ കനോലാർ ടൈപ്പ് കമ്പോസ്റ്റും ചെയ്യുമ്പോൾ സോറി തേർഡ് വൺ അനോലാർ ടൈപ്പ് ഇത് സെക്കൻഡ് വൺ ട്യൂബോ ട്യൂബോ അനോലാർ അല്ലെങ്കിൽ കനോലാർ കമ്പോസ്റ്റും ചെയ്യുമ്പോൾ ഫിഗറാണ് ഇത് കാണിക്കുന്നത് ഇതിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഫിഗർ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ആദ്യം മൾട്ടിപ്പിൾ ടൈപ്പിൽ കാണിച്ച ഫിഗർ ആണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഇവിടെ ഇൻഡിവിജ്വൽ എയർ കേസിംഗ് ഇല്ല ആദ്യം കാണിച്ച മൾട്ടിപ്പിൾ കമ്പഷൻ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ എയർ കേസിംഗ് ഉണ്ട് അല്ലേ അപ്പോൾ ആ എയർ ഫ്ലെയിം ട്യൂബിനും എയർ കേസിനും ഇടയിലെ ഭാഗമാണ് ബ്ലൂ കളർ കാണിച്ചത് ഇവിടെ ഇൻഡിവിജ്വൽ എയർ കേസിംഗ് ഇല്ല ഫ്ലെയിം ട്യൂബ് ചുറ്റിലും കംപ്ലീറ്റ് ആയിട്ട് എയർ ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം കോമൺ കേസിംഗ് ആണ് അതുകൊണ്ടാണ് ബ്ലൂ കംപ്ലീറ്റ് എല്ലായിടത്തും ബ്ലൂ കളർ വന്നിട്ടുള്ളത് ആ ഫ്ലെയിം ട്യൂബിൻ്റെ അകത്ത് മാത്രമാണ് ഫ്ലെയിംസ് കാണിക്കുന്നത് കമ്പഷൻ പ്രോഡക്റ്റ് കാണിക്കുന്നത് സെൻട്രലിലെ യെല്ലോ ഡോട്ട് കാണിക്കുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഫ്യുവൽ നോസിൽ നിന്ന് ഫ്യുവൽ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് തേർഡ് വണ്ണാണ് ആണ് അനുലാർ കമ്പഷൻ ദിസ് ടൈപ്പ് ഓഫ് കമ്പർഷൻ ചെയ്യുമ്പോൾ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ഫ്ലെയിം ട്യൂബ് അപ്പോൾ ഇവിടെ സിംഗിൾ ഫ്ലെയിം മാത്രമാണ് ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അനുലാർ ഇൻ ഫോം വിറ്റ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ആൻഡ് ഇന്നർ ആൻഡ് ഔട്ടർ കേസിങ് ഒരു ഇന്നർ ആൻഡ് ഔട്ടർ കേസിങ് മാത്ര സിംഗിൾ ഫ്ലെയിം ട്യൂബ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത് ഇതിൻ്റെ ഫോർ ദ സെയിം പവർ ഔട്ട് പുട്ട് ഇത് ലെങ്ത് ഓഫ് ദ ചേംബർ ഈസ് ഓൺലി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ഓഫ് ദാറ്റ് ഓഫ് എ ട്യൂബോ അൻലോ സിസ്റ്റം ഓഫ് ദ സെയിം ഡയമീറ്റർ ഇപ്പോൾ ട്യൂബോ അൻലോ സിസ്റ്റം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റ് കുറവാണ് ഇത് ലെങ്ത്ത് ലെങ്ത് വൈസ് ഇത് ചെറുതാണ് ഇത് വെയിറ്റ് കുറവാണ് സോ വി ക്യാൻ സേവ് വെയ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് വേറൊരു അഡ്വാൻറ്റേജ് പറയുന്നതാണ് അഡ്വാൻറ്റേജ് ഇസ്താ എലിമിനേഷൻ ഓഫ് കമ്പോഷൻ പ്രോപ്പഗേഷൻ പ്രോബ്ലംസ് ഫ്രോം ചേമ്പർ ടു ചേമ്പർ കാരണം നമ്മൾക്കറിയാം കഴിഞ്ഞ കേസിലൊക്കെ നമ്മൾ ഒരു ഇൻ്റർ കണക്ടർ വെച്ചിട്ട് ചേമ്പർന്ന് ചേമ്പറിലേക്ക് കമ്പഷൻ പ്രൊഡക്റ്റ്സ് അല്ലേ കമ്പഷൻ പ്രോപ്പഗേറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിലില്ല ഓക്കെ കാരണം സിംഗിൾ ഫ്ലെയിം ട്യൂബാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ എന്നുള്ളാർ കമ്പോഷൻ ചേമ്പർ തന്നെയാണ് അതിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടോ സിംഗിൾ നോസിൽ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ ഓക്കെ ഞാൻ ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക് ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി ലൂപ്പ് ആണ് സ്റ്റെബിലിറ്റി ലൂപ്പ് ഒരു ഗ്രാഫ് ഇവിടെ കാണിക്കുന്നുണ്ട് എച്ച് ആച്ചിൽ എയർ ഫ്ലോ എയർ മാസ് ഫ്ലോവും വൈ ആച്ചിൽ എയർ ഫ്യൂവൽ റേഷ്യോ കാണിക്കുന്നത് അപ്പോൾ ഫോർ എനി പർട്ടിക്കുലർ കമ്പോസൺ ചെയ്യുമ്പോൾ ദർ ഇസ് ബോത്ത് എ റിച്ച് ആൻഡ് എ വീക്ക് ലിമിറ്റ് ടു ദ എയർ ഫ്യൂവൽ റേഷ്യോ ബിയോണ്ട് വിച്ച് ദ ഫ്ലെയിം ഇസ് അൺസ്റ്റേബിൾ നമുക്കറിയാം നമുക്ക് ഈ കമ്പഷൻ നടക്കണമെങ്കിൽ എയർ ഫ്യൂവൽ റേഷ്യോ നമുക്കറിയാം എയർ ഫ്യൂവൽ റേഷ്യോ ലീൻ മിക്സും ഉണ്ടാവും റിച്ച് മിക്സും ഉണ്ടാവും അപ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൻ്റെ അകത്ത് മാത്രമേ പ്രോപ്പറായിട്ട് ഈ ബേണിംഗ് കമ്പഷൻ നടക്കൂ അപ്പോൾ ലീനിൻ്റെ ലിമിറ്റ് ഒരു പരിധിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പഷൻ നടക്കൂല്ല റിച്ച് മിക്സർ ഒരു പരിധി കൂടിയാലും കമ്പഷൻ നടക്കില്ല സോ ദർ ഈസ് എ ലിമിറ്റ് ഓക്കെ യൂഷ്വലി ദ ലിമിറ്റ് ഈസ് ടേക്കൺ ആസ് ദ എയർ ഫ്യൂവൽ റേഷ്യോ അറ്റ് വിച്ച് ദ ഫ്ലെയിം ബ്ലോസ് ഔട്ട് ആൾസോ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ആൺ ഒക്കർ ബിഫോർ ദിസ് ലിമിറ്റ് ഫ്രീച്ചർ ഓക്കെ അപ്പോൾ ഫ്ലെയിം ഫ്ലെയിം നൽകാത്ത വരുന്ന അത്രയും മിക്സ്ചർ അല്ലെങ്കിൽ ആ റേഷ്യോ മിക്ചറിനെയാണ് അതിൻ്റെ ഇടയിലുള്ള ആ ലിമിറ്റാണ് നമ്മളിവിടെ ഈ സ്റ്റെബിലിറ്റി ലൂപ്പായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ദ റേഞ്ച് ഓഫ് എയർ ഫ്യൂവൽ റേഷ്യോ ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് വീക്ക് ലിമിറ്റ്സ് ഈസ് റെഡ്യൂസ്ഡ് വിത്ത് ഇൻക്രീസ് ഓഫ് എയർ വെലോസിറ്റി ഇപ്പോൾ നമുക്കറിയാം എച്ച് എച്ച്ൽ എയർ മാസ് ഫ്ലോ അതായത് എയർ വെലോസിറ്റി ആണിക്കുന്നത് എയർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ സ്റ്റെബിലിറ്റി ലൂപ്പിൻ്റെ വിടുത്ത് കുറഞ്ഞുകൊണ്ട് വരും കാരണം ഇതിൻ്റെ വെലോസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് സർട്ടൈൻ വാല്യൂവിനേക്കാളും കൂടുതൽ ഈ എയർ എയർഫ്ലോ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കണ്ടോ വൺ പോയിൻറ്റ് സംതിങ്ങിൽ അതിൻ്റെ അപ്പുറത്തേക്ക് സ്റ്റെബിലിറ്റി ലൂപ്പ് വരുന്നില്ല അത് സ്റ്റെബിൾ റീജിയൻ അല്ല അപ്പോൾ എപ്പോഴും ഈ സ്റ്റെബിലിറ്റി ലൂപ്പ് പറഞ്ഞിരിച്ച ഫങ്ഷൻ ഓഫ് ദി പ്രഷർ എന്താ ചെയ്യുമ്പോൾ അപ്പോൾ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റും ചെറുതാവും അല്ലെങ്കിൽ അത് ഇറ്റ് വിൽ ടുവിൽ നേരോ അവസ്ഥ സ്റ്റെബിലിറ്റി ലിമിറ്റ് അപ്പോൾ ഇതാണ് കമ്പസൻ ചെയ്യുമ്പെ കുറിച്ചിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സ്റ്റെബിലിറ്റി ലൂപ്പും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ താങ്ക്